കോൺഗ്രസ്സുകാരെല്ലാം നല്ല ഉഷാറാണിപ്പോൾ. ഗ്രൂപ്പ് വൈരമൊക്കെ മറന്ന് ഒന്നായിട്ട് നിൽക്കുകയാണ്. ഇതങ്ങനെ ഈ ഒന്നായിട്ട് നിൽക്കുന്നത് അങ്ങനെ തുടർന്നാൽ മതി. കോൺഗ്രസ് ക്യാമ്പിനകത്തും വളരെയധികം ഉഷാറാണ്. വളരെ ചത്ത വീട് പോലെ കിടന്നിരുന്ന ഇന്ദിരാഭവൻ ഇപ്പോൾ ആവേശം കൊണ്ട് അലതല്ലുകയാണ്. ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം തൃക്കാക്കരയിലുണ്ടായ ഒരു വൻ വിജയം തന്നെയാണ്. അതാണിപ്പോൾ ഇവിടെ ഈ സ്വർണ്ണക്കടത്ത് കേസ് ഇപ്പോൾ വീണ്ടും സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ തെരുവിൽ തടയുക എന്നുള്ള ഒരു സമരവുമായിട്ട് ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വളരെ ജനകീയമായി തീർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കള്ളി പുറത്തായി വരികയുമാണ്. ഈ അവസരത്തിൽ നിരന്തരമായിട്ട് കോൺഗ്രസിൻ്റെ ആ സൈബർ സെല്ല് തന്നെ വളരെ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാ കോൺഗ്രസിനകത്ത് നിരന്തരമായിട്ട് വളരെ ശക്തമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജി ഗോപിദാസ്. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കാണാനിടയായത് ഇതാണ്: കറുപ്പിനെതിരെ നവോത്ഥാനം എന്നുള്ളതാണ്. നവോത്ഥാന നായകനാണല്ലോ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയാണ് കറുപ്പിനെതിരെ നവോത്ഥാനം. ഏത് വേഷം ധരിക്കാനും ഏത് നിറം സ്വീകരിക്കാനും എങ്ങനെ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനുമായി മുറവിളി കൂട്ടുന്ന പാർട്ടി. നേതാവിൻ്റെ മനോരോഗം കാരണം കറുപ്പ് നിറത്തിനെതിരെ പഴയ ജന്മിത്ത നിലപാടെടുക്കുമ്പോൾ നാടിനെ നയിക്കുന്നത് പഴയ ജന്മി കുടിയാൻ കാലത്തേക്കാൾ ഇരുണ്ട യുഗത്തിലേക്ക് ചേറ് പുതച്ച കറുപ്പിനെ ചേർത്ത് പിടിച്ചാണ് പാർട്ടി പണ്ട് വേര് പിടിച്ചതെങ്കിൽ കറുപ്പിൻ്റെ ധൂമരസം പാർട്ടിയെ വളർത്താനുള്ള സാമ്പത്തിക അടിത്തറ സൃഷ്ടിക്കുമെന്ന് പാർട്ടിയിലെ പുതുതലമുറ തെളിയിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയായാലും ഇന്ന് കറുപ്പ് കണ്ടാൽ അധികാരിക്ക് കലി ഇളകും. ഇതിനിടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ, ഈ മുരളീധരൻ തന്നെ പറയുകയുണ്ടായി, നമുക്കറിയാം ഒരു പോത്തിന് ഈ ചുവപ്പ് നിറം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കലിയിളക്കമുണ്ടല്ലോ, അതുപോലെ ഇവിടെ കറുപ്പ് കാണുമ്പോൾ കലി ഇളകും എന്നാണ് ഗോപിദാസ് എഴുതിയിരിക്കുന്നത്. ആ പോസ്റ്റ് തുടരുകയാണ്: മേലാകെ അരിശം വന്ന് വിറകൊള്ളും, ആകാശം മുട്ടുന്ന വികസന വിപ്ലവാശയങ്ങൾ പ്രസംഗിച്ച് നിൽക്കുമ്പോഴേക്ക് കാണികളിൽ ഒരുത്തൻ്റെ മുഖത്തിത്തിരിപ്പോന്ന കറുപ്പൻ മുഖകവചം അധികാരിയുടെ കണ്ണിൽപ്പെടുക, അതോടെ വിപ്ലവത്തിൻ്റെ കാറ്റുപോകും. ഓർമ്മയിലേക്ക് ദുസ്വപ്നമായി കറുത്ത പർദ്ദ ധരിച്ച ഒരു സ്ത്രീരൂപം തെളിഞ്ഞു വരും. ഓർമ്മകളിൽ വിദേശത്ത് നിന്ന് സുവർണരഥത്തിൽ പടയോട്ടം നടത്തിയത് തെളിവായി വരും. ബിരിയാണി ചെമ്പിലെ കനക വിഭവങ്ങൾ ചിന്തിച്ചു പോകും. കറുത്തമ്മയും പരീക്കുട്ടിയും കളിച്ചു നടന്ന കാലം സ്മൃതിയിൽ ഉണരും. പിന്നെ ആകെ ഒരു മൂഡൌട്ടാണ്, പ്രസംഗം വഴിവിട്ടു പോകും. പ്രതിവിധി ഒന്നേ കണ്ടുള്ളൂ: കറുപ്പിനെതിരെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. നാട്ടിൽ ആരും കറുപ്പണിഞ്ഞൂടാ, കറുപ്പണിയുന്നവരെ ജയിലിലാക്കണം, അവർ കലാപകാരികളാണ്. അധികാരിയുടെ ഉഗ്രശാസനത്തിൽ നാട്ടുകാർക്കൊപ്പം മൂക്കത്ത് വിരൽ വെച്ചു പോയാൽ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥിതിയാണ്. കാരണം നീതിന്യായ വകുപ്പിൻ്റെ പരമ്പരാഗതവും ആദരണീയവുമായ വേഷവിധാനം കറുപ്പാണല്ലോ. ആ നിറം മാറ്റി ചുവപ്പാക്കാൻ അധികാരി നിയമനിർമ്മാണം നടത്തിയേക്കാനിടയുണ്ട്. നിയമസഭയിലെ കറുപ്പ് മുടിയും താടിയുമുള്ള ബഹുമാന്യ സാമാജികരെ, മുഖ്യൻ്റെ അലർജി മാറ്റാൻ നിങ്ങൾ ശിരോരോമവും താടിരോമവും ഡൈ പുരട്ടി ചുവപ്പിക്കണമെന്ന് ഓർഡിനൻസ് വന്നുകൂടായികയില്ല. അലർജി മാറ്റാൻ അധികാരി മനോരോഗ ചികിത്സയ്ക്ക് തയ്യാറാകാത്ത പക്ഷം നാടും സാമാജികരുമൊക്കെ മാറ്റത്തിന് വിധേയരാവുകയേ നിവർത്തിയുള്ളൂ. അധികാരിയുടെ വിഭ്രാന്തിയിൽ നികൃഷ്ടവൽക്കരിക്കപ്പെട്ട ഏഴഴകേ, ഹേ കറുപ്പ് നിറമേ, നിന്റെ വിമോചന സമരം വിജയിക്കണമെങ്കിൽ മരുമകനിൽ പ്രതീക്ഷയർപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ വനിതകൾ നിന്റെ അഴക് വേഷമാക്കിയവരാണ്. ആ നിറം അവർ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ കറുപ്പേ നീ ജയിക്കും. ഇന്ന് നിന്റെ നിറം ഒരു പ്രതീകമാണ്. കൂരിരുട്ടിൽ ആണ്ടുപോയ ഭരണ സംവിധാനത്തിൻ്റെ പ്രതീകം കാത്തിരിക്കുക, ബ്ലാക്ക് സലാം എന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് ജി ഗോപിദാസ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കട്ടെ, ഈ വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ നമ്മുടെ മന്ത്രി വി എൻ വാസവനും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയും സഭയിൽ വരുന്നത് ഡൈയൊക്കെ മിക്കവാറും ഉപേക്ഷിച്ചായിട്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പിണറായി മുഖ്യൻ്റെ ഒരു നോട്ടം മതി അതൊക്കെ ചിലപ്പോൾ ഭസ്മമായി തീരാൻ. എന്തായാലും അഡ്വക്കേറ്റ് ഗോപിദാസ് പറഞ്ഞതുപോലെ ബ്ലാക്ക് സലാം സഹാക്കളെ.